എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. നിങ്ങൾക്കേവർക്കും സി ഡി ബ്ലോഗിൻ്റെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് സ്വാഗതം. സി ഡി ഇസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം വ്യത്യസ്തമായിട്ടുള്ള അറിവ് തേടിയുള്ള യാത്രയിലാണ്. ഒമിക്രോൺ വകഭേദം നമ്മുടെ നാടാകെ പടർന്നു പിടിക്കുകയാണ്. 511,522 പേരാണ് 4 ദിവസം കൊണ്ട് പോസിറ്റീവ് രോഗികളായത്. ടി പി ആർ റേഷ്യോ അതിഭീകരമായി, ഭയാനകരമായി, ആശങ്കാരമായി വർദ്ധിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കോവിഡിനെ കുറിച്ച്, അതിൻ്റെ പ്രതിരോധ മാർഗം, കോവിഡ് വന്നാൽ എന്ത് ചെയ്യണം, കോവിഡ് പോസിറ്റീവായ രോഗികൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം, ആ കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ചർച്ച. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഇടുക്കിയിലെ ഏറ്റവും ജനകീയനായ ആയുർവേദ ഡോക്ടറുടെ വസതിയിലാണ്. ഡോക്ടർ എം എസ് നൗഷാദ്. അദ്ദേഹം 27 വർഷമായി ആയുർവേദ ചികിത്സാരംഗത്ത് പാരമ്പര്യമുള്ള ഡോക്ടറാണ്. ഇടുക്കി ജില്ലയിൽ തന്നെ ഏറ്റവും ജനകീയനായ ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ആളുകൾ ബഹുമാനിക്കുന്ന ഡോക്ടറാണ് അദ്ദേഹം. ഇപ്പോൾ ദേശീയ ആയുഷ് മിഷൻ്റെ DPM ഡിസ്ട്രിക്ട് പ്രോഗ്രാം മാനേജറാണ് അദ്ദേഹം. കോവിഡിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ, നമ്മൾക്കുള്ള ആശങ്കകൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. പ്രിയപ്പെട്ട നൗഷാദ് ഡോക്ടർ, അങ്ങേക്ക് സി ഡി വിളയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമസ്കാരം. സാറേ, ഞങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് സാറിന് അറിയാമുള്ളൂ. അതായത്, നമ്മുടെ നാട്ടിലാകെ കോവിഡ് പടർന്നു പിടിക്കുകയാണ്. ഡെൽറ്റ വൈറസിന് ശേഷം ഇപ്പോൾ ഒമിക്രോൺ ആണെന്നാണ് പറയുന്നത്. എല്ലാവർക്കും ജലദോഷമാണ്, എല്ലാവർക്കും പനിയാണ്. ടെസ്റ്റ് ചെയ്താൽ 100-90 പേർക്കും പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് ആളുകൾ കുറേ അലംഭാവമുണ്ട്, കുറേ നിസ്സംഗതയുണ്ട്, നിർവികാരതയുണ്ട്, അങ്ങനെ തന്നെ ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് കൂടുകയാണെന്നാണ് പറയുന്നത്. ഒമിക്രോണിൻ്റെ ലക്ഷണങ്ങൾ, ഒമിക്രോൺ ബാധിച്ച പോസിറ്റീവ് രോഗികൾ ഹോം ക്വാറന്റൈനിലുള്ളവർ 96.4% പറഞ്ഞു. ഇവർ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ, ഇവരുടെ ഭക്ഷണക്രമം, നമുക്ക് മുൻകരുതലുകളായി എന്തെല്ലാം ജനങ്ങൾ എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കണം, ആ വിവരം അറിയാനാണ് അങ്ങയോട് നമ്മൾ ചോദിക്കുന്നത്. ആദ്യമായി അങ്ങയോട് ചോദിക്കാനുള്ളത് ഒമിക്രോണിൻ്റെ ലക്ഷണങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ കോവിഡിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ആദ്യം തന്നെ നമുക്കൊരു തുടക്കം തൊട്ട് തന്നെ നമുക്കറിയാം 2019 നമുക്കിത് വുഹാനിൽ തുടക്കം കുറിക്കുമ്പോൾ തൊട്ട് ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള ഇപ്പോൾ വകഭേദങ്ങൾ, ഇപ്പോൾ ഡെൽറ്റയും ഒമിക്രോണും പോലുള്ള വകഭേദങ്ങളിലൂടെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ 1, 2 ഇപ്പോൾ 3 തരംഗങ്ങളിലൂടെ ആയിക്കോട്ടെ, നമ്മുടെ സമൂഹത്തെ ആകെ തന്നെ ഗ്രസിച്ചിരിക്കുന്ന ഒരു അവസ്ഥ വിശേഷത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നാം ഒന്നാമത് തന്നെ അറിയേണ്ടത് ഇതിനെ നമ്മളൊരു അലംഭാവത്തോടു കൂടിയോ അല്ലെങ്കിൽ നിസ്സാരവൽക്കരിച്ചോ കാണുക എന്നുള്ളത് ഒരിക്കലും ഒരു ശാസ്ത്രീയമായ സമീപനമല്ല. മറിച്ച് നമുക്കിതിനകത്ത് കരുതലോടുകൂടിയും കരുത്തോടുകൂടിയും അറിവോടുകൂടിയും അതിനെ നേരിടുമ്പോഴാണ് നമുക്ക് ഈ പ്രശ്നത്തെ ശരിയായ രീതിയിൽ നമ്മളുടെ വരിധിയിൽ നിർത്തുവാനും നമുക്കതിനെ അതിജീവിക്കുവാനും കഴിയുന്നത്. അതിലാണ് ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യം നൽകി വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ നാം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ നമ്മൾ ആദ്യം തൊട്ട് തന്നെ കണ്ടു വരുന്നു. ചെറിയൊരു ജലദോഷമായി, അല്ലെങ്കിൽ പനിയായി, തൊണ്ടവേദനയായി, ശരീരവേദനയായി, ചിലപ്പോൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കാത്ത രീതിയിലായി, അതല്ല എന്നുണ്ടെങ്കിൽ വയറിളക്കം പോലെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്ന രീതിയിലോട്ട് വന്നിരുന്നു. രുചി അറിയായിക, മണമറിയായിക, ഇങ്ങനെ നിരവധി രീതിയിലുള്ള ലക്ഷണ സ്വഭാവത്തിലൂടെയാണ് ഇത് ഓരോ സമയവും പ്രകടിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്ക് ഈ വകഭേദങ്ങൾ വരുമ്പോൾ പോലും ഇതിനകത്തും ഈ വ്യത്യസ്തതകൾ പലപ്പോഴും പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ലക്ഷണവും എല്ലാവരിലും തികഞ്ഞ് ഉണ്ടായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം നേരിടുന്ന, നാം ശ്രദ്ധിക്കുന്ന കരുതൽ, ഇതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമുള്ളത്. ഒരു പ്രധാന കാര്യം ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. നമ്മളിപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അതിൽ ഈ ഒരു വശം എന്ന് പറയുന്നത് ഈ രോഗവാഹകരായിട്ടുള്ള രോഗാണുക്കളുടെ സാന്നിധ്യത്തെ കുറിക്കുന്നതാണ്. രണ്ടാമത് ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് പടർന്നു പിടിക്കുവാനുള്ള ഭൗതിക സാഹചര്യമാണ്. ഇനി മൂന്നാമതൊരു കോൺ കൂടിയും, ഒരു വശവും കൂടിയുണ്ട്. ഈ വശം എന്ന് പറയുന്നത് ഒരു രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ ശരീരമാണ്. ഈ 3 ഒരേപോലെ വരുമ്പോഴാണ് രോഗം തീവ്രമാകുന്നത്,
പടരുന്നു, വ്യാപകമാകുന്നത്, നമുക്ക് ഏറ്റവും ഭീതിജനകമാകുന്നത്. അപ്പം ഈ മൂന്ന് സ്ഥലത്തും നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ചെയ്യുവാൻ ഇടപെടുവാനുള്ള അവസരങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ സാമൂഹിക അകലം പാലിക്കുന്നു, അല്ലെങ്കിൽ കൈ കഴുകി വൃത്തിയായി സൂക്ഷിക്കുന്നു, സാനിറ്റൈസ് ചെയ്യുന്നു, ഇത്തരം അല്ലെ മാസ്ക് വെക്കുന്നു, ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നാം പറഞ്ഞ ആ ഒന്നും രണ്ടും കാര്യങ്ങളിലെല്ലാം നമുക്കൊരു ഇത് കൊണ്ടുവരുവാനായിട്ട് കഴിയും. ഇപ്പോൾ ആയുർവേദം അനുശാസിക്കുന്ന പുകയ്ക്കുന്നതിനുള്ള മരുന്നുണ്ട്, അത് നമ്മളുടെ അന്തരീക്ഷത്തിലെ അണുക്കളുടെ സാന്നിധ്യത്തെയും അതിൻ്റെ വ്യാപനത്തെയും എല്ലാം കുറയ്ക്കുന്നതാണ്. അവിടെയെല്ലാം നമ്മൾ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ദേഹരക്ഷ, ശരീരം വേണ്ട രീതിയിൽ ആരോഗ്യം കാത്തു സംരക്ഷിക്കുക കൂടി ചെയ്യുമ്പോൾ നമുക്കിതിനെ വേണ്ട രീതിയിൽ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അതിജീവിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അത് പറയുമ്പോൾ രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ പ്രതിരോധം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, ഒരസുഖം വരാതിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ പ്രാധാന്യമാണ്. അഥവാ ഒരസുഖം പിടിപെട്ടാൽ ആ അസുഖത്തിൻ്റെ ഒരു തീവ്രതയുണ്ട്, ഒരു ബലമോ, ആ ബലത്തെ അതിജീവിച്ച് നമുക്ക് എത്രയും വേഗം തന്നെ സ്വാഭാവിക ജീവിത രീതിയിലോട്ട് തിരിച്ച് എത്തിക്കൊണ്ട് നമ്മളുടെ ആരോഗ്യ പുനഃസ്ഥാപനത്തിനുള്ള കഴിവും രോഗപ്രതിരോധം തന്നെയാണ്. സാറിന് മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ ഒമിക്രോണിൻ്റെ ഡെൽറ്റ വൈറസിനേക്കാൾ ചില വ്യത്യസ്തതയുണ്ടെന്ന് പഠനങ്ങൾ ഇങ്ങനെ ചില റിപ്പോർട്ടുകൾ കാണുന്നുണ്ട്. ഈ ഒമിക്രോണിൻ്റെ തന്നെയുള്ള പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ലക്ഷണങ്ങൾ, അതോടൊപ്പം തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രോഗികൾ, ചില രോഗികൾ വളരെ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ മെഡിക്കൽ വിദഗ്ധർ പറയുന്നുണ്ട്. എത്ര ആളുകളാണ് അങ്ങനെ ശ്രദ്ധിക്കേണ്ടത്? പിന്നീട് ക്വാറന്റൈനിൽ കഴിയുന്ന, വീട്ടിൽ കഴിയുന്ന 96.4% ആളുകൾ തന്നെ ക്വാറന്റൈനിലാണെന്ന് പറയുന്നു. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവരെ പരിചരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പിന്നെ ഇവരുടെ ഒരു ഭക്ഷണ രീതി, അത് ബേക്ക് ചെയ്ത പലഹാരങ്ങളൊക്കെ ഉപയോഗിക്കരുതെന്ന്, ബിസ്ക്കറ്റ് പോലും കഴിക്കരുതെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെപ്പറ്റി സാറിൻ്റെ വിലയേറിയ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അഭിപ്രായം അതും കൂടെ അറിയാൻ താല്പര്യമുണ്ട്. നമ്മൾ ഇതിൻ്റെ ലക്ഷണങ്ങളിലോട്ട് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒമിക്രോണിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ലക്ഷണ സ്വഭാവത്തെക്കാൾ ഉപരി അതിൻ്റെ വ്യാപന സ്വഭാവം കൂടുതലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റുള്ളതിൽ നിന്ന് ഇത് പകരം മറ്റേ പകരുന്നേക്കാളും പെട്ടെന്ന് തന്നെ വ്യാപിക്കുന്നു എന്നുള്ള സ്പ്രെഡ് കപ്പാസിറ്റി കൂടുതൽ എന്നുള്ള വ്യാപനം അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ നമുക്കിപ്പോൾ തന്നെ അറിയാം, ഏതാണ്ട് രണ്ട് പേരിൽ ഒരാൾ പോസിറ്റീവ് ആകുന്ന രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ ഇത് വ്യാപിച്ച് വളരെയധികം ഇരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണേലും പോസിറ്റീവ് ആകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും തന്നെയും ഇപ്പോൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തൊണ്ടക്കര അസ്വസ്ഥത, അല്ലെങ്കിൽ ഒരു ചെറിയ പനി പോലൊരു തോന്നൽ, തലവേദന, ഇതൊക്കെ മാത്രമേ ചിലപ്പോൾ പ്രകടമാകുന്നുണ്ടാവൂ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ലക്ഷണങ്ങളും പ്രകടമായി കൊണ്ട് തന്നെയും വന്നേക്കാം. അപ്പോൾ നാം വരാത്ത ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എപ്പോൾ വേണേലും പോസിറ്റീവ് ആകാൻ റെഡിയായി ഇരിക്കുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാം കഴിക്കുന്ന ഭക്ഷണത്തില, ഇപ്പോൾ തണുത്ത, ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് തൊണ്ട എന്ന് പറയുന്നത് തണുത്ത സാധനങ്ങൾ, തൈര്, ഐസ്ക്രീം ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴിച്ച് നമ്മുടെ തൊണ്ടയെ പെട്ടെന്ന് ബാധിക്കുകയും തൊണ്ടയിലൂടെ നമുക്കിത് ശ്വാസകോശത്തിലോട്ട് ബാധിക്കാനുള്ള സാധ്യത വളരെ കൂടുകയും എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സത്യമാണ്, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം സന്ദർഭങ്ങളിൽ ചെറു ചൂടുള്ള, ഞങ്ങളതിനെ ആയുർവേദം പറയുന്നത് തന്നെ ഇതിനെ കണ്ഠ്യം, അതായത് കണ്ഠത്തിന് നല്ലത് എന്ന് പറയുന്ന കാര്യത്തിൽ പറയുന്നതാണ് ചൂടുവെള്ളം പോലെയുള്ള കാര്യങ്ങൾ. ഇത്തരം രീതിയിൽ നാം ഇവിടെ തന്നെ സംരക്ഷിക്കുമ്പോൾ ഇതിനെ അടുത്ത വ്യാപനത്തിലോട്ടുള്ള, അല്ലെങ്കിൽ നമ്മളുടെ ആന്തരിക അവയവങ്ങളെ ബാധിച്ചുകൊണ്ടുള്ള രീതിയിലോട്ടുള്ള സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റ് അസുഖങ്ങൾ ഉള്ളവർ, ഇപ്പോൾ കോ മോർബിഡിറ്റീസ് എന്ന് പറയുക, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം പോലെ, അല്ലെങ്കിൽ ക്യാൻസർ പോലെയുള്ള, പ്രഷർ പോലെയുള്ള, അല്ലെങ്കിൽ മറ്റ് കിഡ്നി അസുഖങ്ങളൊക്കെ പോലെയുള്ളത്, ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് മാരകമാകുവാനുള്ള സാധ്യത എപ്പോഴും കൂടുതലാണ്, അപകടകാരിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നാം വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് ആവശ്യമാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാസ്ക് ധരിക്കുകയാണെങ്കിൽ തന്നെ അതിന് ശാസ്ത്രീയമായി തന്നെ നമ്മൾ ധരിക്കണം. നമ്മൾ മാസ്ക് ധരിക്കുമ്പോൾ യാതൊരു കാരണവശാലും മാസ്കിൻ്റെ മുൻ പ്രതലത്തിൽ സ്പർശിക്കുകയോ ആ സ്പർശിച്ച സാധനം അപ്പുറത്തോട്ട് മാറ്റി അവിടെ തൊട്ടു ഇവിടെ തൊടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ട് ഒരു പ്രയോജനവും നമ്മൾ മാസ്ക് കൊണ്ട് വെച്ച് സ്പ്രെഡ് ആയി കഴിഞ്ഞു. നമ്മൾ ഈ മാസ്ക് മാറ്റി വെക്കുമ്പോൾ തന്നെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ഒരു പേപ്പറിലോ മറ്റോ മാറ്റി പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുമ്പോൾ തന്നെയാണേലും
വളരെ ശ്രദ്ധാപൂർവം മടക്കി ഒരു ഭദ്രമായ സ്ഥലത്ത് വെച്ചിട്ട് കൈ സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രമേ നമ്മൾ അടുത്ത പരിപാടിക്ക് പോകാവൂ. ഇതുപോലെ തന്നെ തിരിച്ച് മാസ്ക് വെക്കണ സമയത്തും നമ്മൾ തിരിച്ചെടുത്ത് വളരെ കൃത്യമായി വെച്ച ശേഷം കൈ സോപ്പിട്ട് കഴുകിയിട്ട് ശേഷം മാത്രമേ മറ്റു കാര്യം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ മാസ്ക് വെച്ചിട്ടുണ്ട്, മാസ്ക് നേരെ താഴ്ത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ആ പോകുന്നതിൽ മാത്രം കാര്യമില്ല. മാസ്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. സാർ, അതിന് അടുത്ത ഒരു സംശയം ഇതുപോലെ തന്നെ, പോസിറ്റീവ് രോഗികൾ ക്വാറന്റൈൻ 96.4% ക്വാറന്റൈനിലാണെന്നാണല്ലോ. ഇവർ എടുക്കേണ്ട മുൻകരുതലുകൾ, പിന്നെ ഇവരെ ശുശ്രൂഷിക്കുന്ന പരിചരിക്കുന്ന വീട്ടിലെ മുതിർന്ന അംഗങ്ങളുണ്ട്, കൊച്ചുകുട്ടികളുണ്ടാവാം, അപ്പോൾ അത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ തന്നെയാണ്. ഒന്ന്, ഇപ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ആഹാര ചിട്ടയിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൻ്റെ ചികിത്സയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗം എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ദഹന ശക്തിയെ കാര്യക്ഷമമാക്കി നിലനിർത്തുക എന്നുള്ളതാണ്. നമ്മുടെ അഗ്നി എന്ന് പറയുന്നതിന് അഗ്നി മൂലം ബലം പുംസാം, മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബലം എന്ന് പറയുന്നത് തന്നെ ഈ അഗ്നി സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ആഹാര രീതികൾക്ക്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ഇത്തരം ഇതൊരു ജ്വരം, അതായത് പനി എന്നുള്ള രീതിയിലാണ് ആയുർവേദം ഇതിനെ കാണുന്നത്. ഞങ്ങളുടെ ചികിത്സയുടെ പ്രാഥമിക പഠനം തന്നെ, പ്രാഥമികമായ വില ഇതെന്ന് പറയുന്നത് ജ്വര ചികിത്സയിലൂടെ തന്നെയാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏറ്റവും ലഘുവായി ഏറ്റവും ദഹിക്കുന്ന രീതിയിലുള്ള, നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നു നമ്മൾ കഞ്ഞി പയറുമൊക്കെ ചേർത്ത് അല്ലെങ്കിൽ ചുക്കൊക്കെ ഇട്ട് കഴിക്കുന്നതെന്ന് പറയുന്നത് തന്നെ നമ്മുടെ നമുക്ക് ആവശ്യമായ പോഷണം കിട്ടുന്നതോടൊപ്പം തന്നെ നമുക്ക് അത് മറ്റു തരത്തിലുള്ള ദഹന പ്രക്രിയക്ക് പ്രശ്നമുണ്ടാകാത്ത തരത്തിൽ മറ്റൊരു രോഗത്തിൻ്റെ തീവ്രതയിലേക്ക് പോവാതെ തന്നെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ക്വാറന്റൈനിലുള്ള ആളുകളും ഇത്തരത്തിലുള്ള ഒരു ആഹാര ചിട്ടയും പാനീയ ചിട്ടയും എല്ലാം പാലിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ തടഞ്ഞു നിർത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. വീട്ടിലുള്ള ആളുകളുണ്ടല്ലോ സാറേ, ചിലപ്പോൾ പ്രായം ഏറിയ ആളുകളുണ്ട്, വാർദ്ധക്യം ബാധിച്ച ആൾ, കൊച്ചുകുട്ടികളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വീടിൻ്റെ അടുത്ത മുറിയിലുള്ള ആളുകൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ പരിചരിക്കുമ്പോൾ ഇത്ര പോസിറ്റീവ് രോഗികൾ പരിചരിക്കുമ്പോൾ അവർ എടുക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഒന്ന്, ഇപ്പം നമുക്ക് തന്നെ ഇന്ന് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം പുകയ്ക്കാനുള്ള മരുന്ന്, അത് നമ്മൾ നിത്യവും തന്നെയും ഇത്തരം രോഗികൾ ഉള്ള ആളുകൾ, പ്രത്യേകിച്ചും കിടപ്പുമാരകമായ രോഗികൾ ഉള്ളവർ, ഇവരെ ഉള്ള വീടുകളിലെല്ലാം ഇത് നമ്മൾ പുകയ്ക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയും നമ്മളുടെ ആ ഒരു ഭൗതിക സാഹചര്യം നമുക്ക് കുറച്ചുകൂടി ആരോഗ്യപൂർണ്ണമാക്കി മാറ്റുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞ രീതിയിലുള്ള ആഹാര ചിട്ടകൾ പാലിക്കുക. പിന്നെ നമ്മളിപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാരെ പോയി കണ്ടു കഴിയുമ്പോൾ അവർക്ക് ഓരോരുത്തരുടെയും രോഗസ്ഥിതിക്കനുസരിച്ച് ചില പാനീയങ്ങൾ തിളപ്പിച്ച് കുടിക്കുവാനൊക്കെ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മുത്തങ്ങ, ചന്ദനം, ചുക്ക്, ഇരുവേലി, അതുപോലെ തന്നെ രാമച്ചം, പർപ്പടപുല്ല് ഇങ്ങനെയൊക്കെയുള്ള ചേർന്നിട്ടുള്ള ഔഷധദ്രവ്യങ്ങൾ കൊണ്ടുള്ള വെള്ളം കുടിക്കാൻ കൊടുക്കുന്ന രീതിയിലുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ തുളസിയില, ചുവന്നുള്ളി, ചുക്ക്, അയമോദകം, കുരുമുളക്, മഞ്ഞൾ ഇത് ഇട്ടിട്ടുള്ള രീതിയിൽ തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുക. അല്ലെങ്കിൽ ചുക്ക്, ജീരകം, അതുപോലെ തന്നെ മല്ലി ഇതിട്ട് വെള്ളം തിളപ്പിക്കും. ഇത് ഓരോരുത്തരുടെയും അവരവരുടെ ശരീരപ്രകൃതിക്കും അവരുടെ അസുഖത്തിനനുസരിച്ചൊക്കെയുള്ള ചെറിയ വ്യതിയാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡോക്ടർമാരത് നിർവഹിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പാനീയങ്ങളും എല്ലാം നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സാർ, മറ്റൊരു സംശയം, ഈ ഡെൽറ്റ വൈറസിൻ്റെ വ്യാപന സമയത്ത് വ്യാപകമായി പ്രചരിക്കുന്ന ഒരു കാര്യമുണ്ട്, ചുക്ക്, കുരുമുളക്, അതുപോലെ തുളസിയില, അതോടൊപ്പം തന്നെയുള്ള ഈ ആയുർവേദ തരത്തിലുള്ള പല ഘടകങ്ങളും കൂടെ ചേർത്ത് തിളപ്പിച്ചിട്ട് കുടിക്കുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഓവർ ഡോസ് അനിയന്ത്രിതമായൊക്കെ കഴിച്ച ആളുകൾക്ക് അത് അൾസർ വരെയുള്ള രോഗങ്ങളിലേക്ക് പോയി എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം രാവിലെയുള്ള തൊണ്ടവേദനയാണെന്നാണ് കേൾക്കുന്നത്. ഒബിക്രോഡ് ചിലപ്പോൾ തൊണ്ട പഴുക്കുന്നുണ്ട്. അപ്പോൾ അത്തരക്കാർ നമുക്ക് ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഒരു ഒരു ചികിത്സാ രീതി, നമ്മൾക്ക് അല്ലെങ്കിൽ ഒരു പാനീയം അല്ലെങ്കിൽ തിളപ്പിച്ച് കുടിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ശ്വസിക്കാൻ കഴിയുന്ന എന്താണുള്ളത്? ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് ഓരോരുത്തരുടെയും അവസ്ഥയ്ക്കനുസരിച്ച് കൊണ്ടാണ്. ഇത് ജനറലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് പലപ്പോഴും പല ആളുകളും ഇത്തരം ഏതെങ്കിലും ഒരു ശകലം മാത്രം കേട്ടിട്ട് അത് തന്നെ തുടർച്ചയായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയല്ല.
നമ്മളിതിനെല്ലാം പറയുന്നത് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ ദിവസം ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിതിനകത്ത് മാറ്റം വരുന്നു. ചികിത്സയുടെ ചികിത്സ എന്ന് പറയുന്നത് തന്നെ അവസ്ഥാനുസരണം മാറ്റം വരുത്തി വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഇത് ഏതെങ്കിലും ഒരു സാധനം നിങ്ങളെല്ലാവരും അങ്ങ് കുടിക്കുക എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞു. ഞാൻ അതാണ് ആദ്യം പറഞ്ഞ കുറച്ച് ഔഷധദ്രവ്യങ്ങളിട്ട സാധനങ്ങളുണ്ട്, ഇതൊന്നും ഈ ഗ്രൂപ്പിൽ വരുന്നതല്ല. നമുക്ക് ഇങ്ങനെ പൊള്ളലോ അസ്വസ്ഥ ഉണ്ടാക്കുന്നതല്ല. അതാണ് ഞാൻ പറഞ്ഞത്, യുക്തിയാനുസൃതമാണ് ഡോക്ടർ അന്നേരം അവരുടെ കണ്ടീഷൻ നോക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ധാരാളം പദ്ധതികൾ നിലവിലുണ്ട്. അപ്പം അത് ഉപയോഗപ്പെടുത്തുമ്പോൾ തന്നെ ആ കൂട്ടത്തിൽ ഇതെല്ലാം. സാർ, പിന്നെ എൻ്റെ ഒരു അനുഭവം, ഞാൻ രാജക്കാടാണ്, താമസിക്കുന്നത് അഞ്ചാം വാർഡിലാണ്. അപ്പോൾ പോസിറ്റീവ് രോഗികൾക്ക് രാജക്കാട് ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് നമുക്ക് മരുന്ന് തരുന്നുണ്ട്. മിക്കവാറും ഒരു വളണ്ടിയറായിട്ട് എല്ലാ വീടുകളിലൊക്കെ ഞാൻ എത്തിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ബൈപ്പാസ് സർജറി കഴിഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു, വി പി സുഗതൻ. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മാധ്യമപ്രവർത്തകൻ സന്ദീപ് രാജക്കാട്, ഇവരൊക്കെ പോസിറ്റീവാണ്. പലരും അതെ, ഞാൻ ഇവരുടെ പേര് പറഞ്ഞത് മാത്രം. ഈ ആയുർവേദ ഡിസ്പെൻസറിയിൽ നിന്ന് കിട്ടിയ മരുന്നുകൾ, അത് സാറ് പറയുന്ന പോലെ പുകയ്ക്കുന്ന ധൂമചൂർണമുണ്ട്, അതോടൊപ്പം തന്നെ ടാബ്ലറ്റുണ്ട്, പിന്നെ വ്യത്യസ്തങ്ങളായ പലതരത്തിലുള്ള മരുന്നുകൾ, ഇത് ഇവർ കഴിച്ചിട്ട് ഇവർ തന്നെ റിസൾട്ട് പറയുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം ഏറെക്കുറെ 7 ദിവസം ക്വാറന്റൈനിലിരിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പം മെഡിക്കൽ ആ ഒരു വിദഗ്ധന്മാർ പറയുന്നത്. വളരെ എഫക്റ്റീവായ മരുന്നാണെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് പലർക്കും അറിയില്ല. അതായത് ആയുർവേദ ഡിസ്പെൻസറിയിൽ ഗവൺമെൻറ് ഇത്തരം മരുന്നുകൾ കൊടുക്കുന്നതുകൊണ്ട് സാധാരണ ജനങ്ങൾ പലർക്കും അറിയില്ല. അപ്പോൾ ഗവൺമെൻറ് ഇത്തരം ഒരു രോഗം സ്പ്രെഡ് ചെയ്യുന്ന ഈ കാലത്ത് നമ്മുടെ ആയുർവേദത്തിന് വേണ്ടി എന്തൊക്കെ സംഭാവനകളാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അത് അങ്ങനെയൊന്ന് പറഞ്ഞു തരാം. ഞാനത് പറയുമ്പോഴാണ് നമുക്ക് ഏറ്റവും ആദ്യം 2020 March 30 ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദ്യം ആയുർവേദ വിദഗ്ധരുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് കൂടുകയും ആ മീറ്റിങ്ങിൻ്റെ വെളിച്ചത്തിൽ പ്രതിരോധം, അതുപോലെ ചികിത്സ, ആരോഗ്യ പുനഃസ്ഥാപനം, ഈ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ വരികയും 8 April കരുതലോടെ കേരളം, കരുത്തേകാൻ ആയുർവേദം എന്ന സന്ദേശത്തോടു കൂടി തന്നെ ആയുർരക്ഷാ ക്ലിനിക്കുകൾ എന്നുള്ള രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചുകൊണ്ട് ഈ കോവിഡിനെ പ്രതിരോധിക്കുവാനും ചികിത്സിക്കുവാനും അതിൻ്റെ ആരോഗ്യ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ടും ആയുർവേദ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നിരവധി പദ്ധതികൾ രൂപപ്പെടുകയുണ്ടായി. അതിൽ ഏറ്റവും ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതിരോധവും പുനരധിവാസവും എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം വന്നിരുന്നത്. ആ തരത്തിൽ വന്നിരുന്നതാണ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സിന് താഴെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സ്വാസ്ഥ്യം എന്ന് പറയുന്ന രീതിയിൽ ജീവിതശൈലിക്കും വ്യായാമത്തിനുമെല്ലാം പ്രാധാന്യം കൊടുത്തുകൊണ്ട് നൽകി വരുന്നൊരു പദ്ധതിയായിരുന്നു. അതുപോലെ തന്നെ 60 വയസ്സിന് മുകളിലുള്ളവർക്ക് സുഖായുഷ്യം എന്നുള്ള രീതിയിൽ പ്രതിരോധത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതി വിഭാവന ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കോവിഡ് വന്ന ശേഷം അവർക്ക് ധാരാളം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ശരീരവേദനയാവാം, അല്ലെങ്കിൽ രുചിയില്ലായ്ക, മണമില്ലായ്ക, കിതപ്പ്, ഇങ്ങനെ തൊട്ട് നമ്മുടെ ആന്തരികമായ അവയവങ്ങളെ ബാധിക്കുന്ന തരത്തിലുള്ള വിവിധ തരത്തിലുള്ള അസുഖങ്ങളിലോട്ട് പോകുന്ന ഒരു പ്രതിഭാസം കണ്ടിരുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ പുനർജനി എന്ന് പറയുന്ന രീതിയിലൊരു പദ്ധതി വിഭാവനം ചെയ്യുകയും ആ പദ്ധതിയിലൂടെ തന്നെ ആളുകൾക്ക് വളരെയധികം പ്രയോജനം ലഭിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോയിരുന്നു. അതുപോലെ തന്നെ മറ്റൊന്നായിരുന്നു അമൃതം എന്ന് പറയുന്ന ക്വാറൻ്റൈൻ ഉള്ളവർക്ക് ആയുർവേദ മരുന്നുകൾ നൽകി വന്നിരുന്നൊരു പദ്ധതി. ആ ഒരു പദ്ധതിയുടെ കാലയളവിലൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത പഠനങ്ങളെന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 0.34% പേര് മാത്രമാണ് ആ അമൃതം പദ്ധതി സ്വീകരിച്ചിരുന്നപ്പോൾ പോസിറ്റീവ് ആയത് എന്നുള്ളതാണ്. അത്ര കണ്ട് വളരെ കുറവായിരുന്നു. അഥവാ പോസിറ്റീവ് ആയവരാണെങ്കിൽ പോലും അവരെത്രയും പെട്ടെന്ന് സുഖപ്രാപ്തിയിലേക്ക് വരുന്നു എന്നുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. ഇത്തരം സന്ദർഭത്തിലാണ് നമ്മളിതിൻ്റെ സ്ഥിതി കണക്കുകളിലോട്ട് കൂടി ഒന്ന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ അമൃതം പദ്ധതിയിലൂടെയും പുനർജനി പദ്ധതിയിലൂടെയൊക്കെ ഏതാണ്ട് 8.25 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ അത് ഉപയോഗപ്പെടുത്തി കഴിഞ്ഞു. ഇതിനൊക്കെ ശേഷമായിരുന്നു പിന്നീട് ലഘു കാറ്റഗറി, അതായത് കാറ്റഗറി എയിലുള്ള രോഗികളെ ചികിത്സിക്കുവാനുള്ള അനുവാദം ആയുർവേദ വിഭാഗത്തിന് ലഭിക്കുകയുണ്ടായി. അതായത് ലക്ഷണമില്ലാത്തതും ലഘുലക്ഷണങ്ങൾ കാണിക്കുന്നതും. ആ പിന്നീട് അതും മാറി ബി കാറ്റഗറിയിലും ചികിത്സിക്കുന്ന രീതിയിലോട്ട് ആയുർവേദത്തിന് അംഗീകാരം നൽകുകയുണ്ടായി. അപ്പോൾ ഈ ഭേഷജം എന്ന് പറയുന്നൊരു പദ്ധതിയിലൂടെയായിരുന്നു ഈ പോസിറ്റീവ് രോഗികൾക്കുള്ള ചികിത്സ നൽകിയത്. അതും ഇപ്പോൾ ഏതാണ്ട് 600,000 തന്നെയും രോഗികൾ ആ രീതിയിലും ഇന്ന് സംസ്ഥാന തലത്തിൽ ഉപയോഗപ്പെടുത്തി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ള
നിരവധി പതി. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നതെന്ന് പറയുന്നത് കുട്ടികൾ, ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾ ധാരാളം ഇപ്പോൾ ക്ലാസ്സുകളൊന്നുമില്ലാതെ ഏറ്റവും അവസാനമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന സമയത്തുള്ള ഒരു അവസ്ഥ ഉണ്ടായത്. ആ സമയത്ത് അവർക്ക് കിരണം എന്ന് പറയുന്നുള്ളൊരു പദ്ധതി അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും സർക്കാർ വിഭാവന ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ കരുതലോടെ കേരളം കരുത്തേകാൻ ആയുർവേദം എന്ന സന്ദേശത്തോടെ ആയുർരക്ഷാ ക്ലിനിക്കുകൾ, ഈ ആയുർരക്ഷാ ക്ലിനിക്കുകളിലുള്ളൊരു മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ആയുർരക്ഷാ ടാസ്ക് ഫോഴ്സ് ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു ജനകീയ പിന്തുണയോടുകൂടിയുള്ളതാണ്. അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് അതിൻ്റെ ചെയർമാനെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസറാണ് അതിൻ്റെ കൺവീനറെങ്കിൽ വാർഡ് മെമ്പറുണ്ട്, അതുപോലെ തന്നെ ആശാപ്രവർത്തകരുണ്ട്, അംഗൻവാടി പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ സ്വകാര്യ മേഖലയിലെ ഡോക്ടർമാരുണ്ട്, ആയുർവേദ കോളേജ് വിദ്യാർത്ഥികളുണ്ട്, ഹൗസ് സർജന്മാരുണ്ട്. ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ജനകീയ സമിതിയിലൂടെയാണ് ഈ കാര്യങ്ങൾ ജനങ്ങളിലോട്ട് എത്തിക്കുന്ന രീതിയിൽ. അതിന്നിപ്പോൾ 1206 ആയുർരക്ഷാ ക്ലിനിക്കുകൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്നത് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത്തരത്തിലുള്ള സേവനങ്ങൾ ലഭ്യമാണ്, അത് സ്വീകരിക്കുക ജനങ്ങൾ. അതോടൊപ്പം തന്നെ സ്വകാര്യ മേഖലയിൽ ഉള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരിൽ നിന്നും ഇത്തരം സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുവാനും സാധ്യമാകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നാം മറ്റ് അനാവശ്യമായ രീതിയിലുള്ള ഇടപെടലുകളിലല്ല ആവശ്യം, സ്വയം ചികിത്സയുമല്ല ആവശ്യം. ഇത്രയും സംവിധാനങ്ങൾ നമുക്കുണ്ട്, ഇതിനെ ഏറ്റവും ബുദ്ധിപൂർവം വിവേകപൂർവം ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ രോഗത്തെ ശമിപ്പിച്ച് അല്ലെങ്കിൽ അതിനെ അതിജീവിച്ച് നമ്മുടെ ജീവിതങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, നമ്മുടെ സാമ്പത്തിക ഭദ്രത മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. എല്ലാം നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതൊരു വസ്തുതയാണ്. അങ്ങ് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഡോക്ടറുടെ ഡിസ്ക്രിപ്ഷൻ ഇല്ലാതെ തന്നെ മെഡിക്കൽ സ്റ്റോറിൽ നേരിട്ട് മരുന്ന് വാങ്ങി കഴിക്കുന്ന ആളുടെ എണ്ണം കൂടി വരികയാണ്. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ഡോക്ടറിൻ്റെ മുന്നറിയിപ്പ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, അതിപ്പോൾ നമ്മൾ ഏത് മരുന്നാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, മരുന്ന് എന്ന് പറയുന്നത് നമ്മളൊരു തരം ആയുധം തന്നെയാണ്. ആ ആയുധം ഉപയോഗിക്കേണ്ട രീതിയിലല്ല ഉപയോഗിക്കുന്നതെങ്കിൽ അത് നമുക്ക് തിരിച്ചടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായ നിർദ്ദേശത്തോടുകൂടി നിർദ്ദേശിച്ച കാലയളവിൽ മാത്രം ഉപയോഗപ്പെടുത്തേണ്ട ഒരു സാധനമാണ്. അത് കഴിഞ്ഞ ആ സെക്കൻഡിൽ അവനെ പിൻവലിക്കുക, അല്ലാതെ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഇത്തരം പല പല തൊണ്ടയുടെ ആ പ്രശ്നം ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നത്. സാറേ, ആശങ്കാജനകമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്ന ഒന്നാണ് ആധികാരിക ഗവൺമെൻറ് ആരോഗ്യ വിദഗ്ധന്മാർ തന്നെയാണെന്ന് പറയുന്നത്. 3 കൊണ്ട് ഇതിൻ്റെ സ്പ്രെഡിങ് അല്ലെങ്കിൽ അതിതീവ്ര വ്യാപനം കേരളത്തിലുണ്ടാകുമെന്ന് പറയും. അപ്പോൾ അങ്ങയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ എന്തൊക്കെ, അത് ലളിതമായിട്ട് അങ്ങ് ഒന്ന് പറഞ്ഞു തരാം. തീർച്ചയായിട്ടും മുൻകരുതൽ എന്ന് പറയുമ്പോൾ നാം ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവായി തന്നെ സർക്കാർ തന്നിരിക്കുന്ന നിർദ്ദേശമുണ്ട്, സാമൂഹിക അകലം പാലിക്കുക, അതുപോലെ തന്നെ സാനിറ്റൈസേഷൻ, കൈ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക, മാസ്ക് ധരിക്കുക പോലെയുള്ള കാര്യങ്ങൾ, അത് വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒരു വിട്ടുവീഴ്ചയും അതിനകത്ത് പാടില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം തിക്കും തിരക്കും കൂട്ടി എല്ലാ സ്ഥലങ്ങളിലും പോവുകയും ആവശ്യമുള്ളതിന് മാത്രം യാത്ര ചെയ്യുകയും അല്ലാത്തതിന് പരമാവധി കുറയ്ക്കുകയും എല്ലാം അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പൊതു ചടങ്ങുകളുടെ കാര്യങ്ങളിലായാലും എല്ലാം നാം ഒരു നിയന്ത്രണം, സ്വയം നിയന്ത്രണം അനിവാര്യമായിട്ടുള്ളതാണ്. അതാണ് ഇതിനകത്ത് തടഞ്ഞു നിർത്തുവാനായിട്ടുള്ള ഏറ്റവും, അതോടൊപ്പം തന്നെ നമ്മുടെ ശാരീരിക ആരോഗ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിൻ്റെ പ്രതിരോധത്തിന് പ്രശ്നം വരാത്ത രീതിയിലുള്ള ആഹാര രീതികളും നല്ല പോലെയുള്ള ഉറക്കം, അതുപോലെ ഉറക്കം നിന്നു കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങൾ ആരോഗ്യത്തിന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് ഇത്തരം വൈറൽ അസുഖങ്ങൾ കടന്നു പിടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി ഉറക്കം നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കുക, മിനിമം ആയിട്ടുള്ള വ്യായാമവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുക, ശരിയായ രീതിയിൽ ദഹനത്തിന് പ്രശ്നം വരാത്ത രീതിയിൽ ആഹാര ശീലങ്ങൾ ചിട്ടകൾ പാലിക്കുക, സമയത്ത് ആഹാരം കഴിക്കുക, ഇതൊക്കെയാണ് നാം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. സാർ, മറ്റൊരു സംശയം കൂടെ ചോദിക്കാനുള്ള അവസാനമായിട്ട്, പോസിറ്റീവ് രോഗികൾ അവർ ഏറ്റവും സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? പെട്ടെന്ന് അവർ നെഗറ്റീവായി കഴിഞ്ഞാൽ കഠിനമായ വ്യായാമത്തിലൊക്കെ ഏർപ്പെട്ട് പലരും അറ്റാക്ക് വന്ന് മരണമടഞ്ഞുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവുകാർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട, ജാഗ്രതയോടുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നാം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കോവിഡ് പോസിറ്റീവായി അല്ലെങ്കിൽ നെഗറ്റീവായി എന്നൊക്കെ പറയും, ഇത് വെറും സാങ്കേതികത്വം മാത്രമേ ഉള്ളൂ. നെഗറ്റീവായ ആൾ ഒരിക്കലും രോഗിയല്ലാതാകുന്നില്ല, അയാൾ അപ്പോഴും ഒരു രോഗി തന്നെയാണെന്ന് നാം തിരിച്ചറിയുക. കാര്യമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ നാം
അതി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള വ്യായാമങ്ങളിലോ അല്ലെങ്കിൽ എല്ലാം നെഗറ്റീവായി എന്ന് പറഞ്ഞുകൊണ്ട് നാം എന്ത് കാര്യത്തിലും ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് ശരീരത്തിനുണ്ടാക്കുന്ന ചില ആഘാതങ്ങൾ, എല്ലാ വൈറസുകൾക്കുള്ളൊരു ഈ പ്രത്യേകിച്ചും കോവിഡ് വൈറസുകളുള്ള പ്രത്യേകതയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഒന്ന് തളർത്തി ഇട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നാം കഠിനമായ വ്യായാമത്തിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാവും, നമ്മുടെ ആന്തരിക അവയവങ്ങളെയൊക്കെ ബാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുള്ള വിശ്രമത്തോടുകൂടി നാം നമ്മുടെ കാര്യങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അപ്പോൾ അത് വളരെ ജാഗ്രതയോടുകൂടി തന്നെ, നമ്മൾ നെഗറ്റീവായി എന്ന് പറയുന്നത് നമുക്ക് എന്തിനുമുള്ളൊരു സർട്ടിഫിക്കറ്റ് അല്ല എന്നുള്ളത് നാം തിരിച്ചറിയണം. നാം വീണ്ടും നമ്മളുടെ ആരോഗ്യം കാത്തു സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ആയുർവേദത്തെ സംബന്ധിച്ച് ഞാൻ ഇത്ര മുമ്പ് പറഞ്ഞു കഴിഞ്ഞു, പുനർജനി കോവിഡാനന്തര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയ്ക്കുള്ളൊരു പദ്ധതിയാണ്. അത്തരം കാര്യങ്ങളിൽ അതിൻ്റെ മരുന്നുകളും മറ്റും ഉപയോഗപ്പെടുത്തി നമുക്ക് ഏറ്റവും നല്ല നിലയിൽ നമ്മുടെ ആരോഗ്യം കാത്തു സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും കോവിഡ് നമുക്ക് ഒരു കരുതലോടുകൂടി കരുത്തോടുകൂടി നമുക്കിതിനെ അതിജീവിക്കുവാൻ കഴിയട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു. പ്രിയപ്പെട്ട നൗഷാദ് ഡോക്ടർ, ആയുർവേദത്തിൻ്റെ കരുതലാണ് ഡോക്ടർ ഇത്രയും നേരം പങ്കുവച്ചത്. കോവിഡ് മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് അത് അദ്ദേഹം ഭംഗിയായി സാർ ഞങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ സാറിൻ്റെ വിലയേറിയ ഉപദേശം ഇനിയും ഞങ്ങൾക്ക് ആവശ്യമായി വരും. കാരണം ആളുകൾ ആശങ്കാകുലരാണ്, ഇനിയും സ്പ്രെഡിങ് കൂടിയേക്കാം. അപ്പോൾ തുടർച്ചയായിട്ട് സാറിൻ്റെ ഒരു ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമായി വരും. അതോടൊപ്പം തന്നെ സി ഡി വ്ളോഗിന് വേണ്ടി ഇത്രയും വിലയേറിയ ഉപദേശങ്ങൾ നൽകിയതിന് സാറിന് ഒരിക്കലും നന്ദി പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സാമൂഹ്യ നന്മ ലക്ഷ്യമാക്കി സി ഡി വ്ളോഗ് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിലുള്ളൊരു സന്തോഷം പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ഏറ്റവും നല്ല രീതിയിൽ ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. അപ്പം അതുകൊണ്ട് തന്നെ ആ സമ്പത്ത് ഏറ്റവും നല്ല നിലയിൽ കൊണ്ടുപോകുവാനായിട്ട് ഈ ചുരുങ്ങിയ സമയം നിങ്ങൾ ഇത് ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ അതായിരിക്കും ഏറ്റവും വലിയ ധന്യത. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു മനോഹര വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കട്ട സപ്പോർട്ട്. സി ഡി ഇസ് ഫോർ യു ഫോർ അവർ. പറയാനുണ്ട് ഒത്തിരി, അറിയാനുണ്ടേറെ.